ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ടു എൻട്രി ടെക്നിക്കൽ യൂട്യൂബ് ചാനൽ. നിങ്ങൾക്കറിയാം 2023 രണ്ട് തവണ എക്സാം നടത്തിയ ഒരു എക്സാം ഉണ്ട്, എയർപോർട്ട് അതോറിറ്റി ഓഫ് ഇന്ത്യയിലെ എയർ ട്രാഫിക് കൺട്രോൾ, ജൂനിയർ എക്സിക്യൂട്ടീവ് എയർ ട്രാഫിക് കൺട്രോൾ. ഈ എക്സാം കഴിഞ്ഞ വർഷം 2023 ഫെബ്രുവരി മാസം നടന്നിട്ടുണ്ടായിരുന്നു, അതുപോലെ തന്നെ ഡിസംബർ മാസവും നടന്നിട്ടുണ്ടായിരുന്നു. ഡിസംബർ മാസം നടന്ന സമയത്ത് നിങ്ങൾക്കറിയാം നവംബറിൽ നോട്ടിഫിക്കേഷൻ വന്നു. നവംബർ 30 വരെ അപ്ലൈ ചെയ്യാനുള്ള സമയം ഉണ്ടായിരുന്നു. എക്സാം നടന്നത് ഡിസംബർ 27. അതായത് അപ്ലൈ ചെയ്യാനുള്ള സമയം കഴിഞ്ഞ് വിത്തിൻ 1 മന്ത് ആ ഒരു എക്സാം നടന്നു. അതായത് നിങ്ങൾക്ക് പഠിച്ചെടുക്കാനുള്ള ഒരു ഗ്യാപ്പ് പോലും അവിടെ ഇല്ലായിരുന്നു. എനിക്ക് തോന്നുന്നു നവംബർ 1 നോട്ടിഫിക്കേഷൻ വന്നു, ഏകദേശം 15 ആകുമ്പോൾ എക്സാം ഡേറ്റ് വന്നിട്ടുണ്ട്, ഡിസംബർ 27 എക്സാം നടന്നുള്ളൂ. അതുകൊണ്ട് ഒരുപാട് പേർക്ക് സ്ട്രഗിൾ ചെയ്തിട്ടുണ്ടായിരുന്നു പഠിക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ ഇതുപോലൊരു എക്സാമിന് കുറച്ച് ലോങ് ടൈമായി പഠിച്ചാൽ എന്താണ് ഗുണം? ആ കാര്യങ്ങൾ നിങ്ങൾക്ക് മനസ്സിലാക്കി എടുക്കുകയാണെങ്കിൽ ഇപ്പോൾ ഈ ഒരു ബാച്ചിൽ നിങ്ങൾക്ക് ജോയിൻ ചെയ്യാം. അതായത് എൻട്രിയുടെ 2024 ജൂനിയർ എക്സിക്യൂട്ടീവ് എയർ ട്രാഫിക് കൺട്രോളർ, എയർപോർട്ട് അതോറിറ്റി ഓഫ് ഇന്ത്യയിലെ എയർ ട്രാഫിക് കൺട്രോളറിലേക്ക് വേണ്ടിയിട്ട് നമ്മൾ ബാച്ച് സ്റ്റാർട്ട് ചെയ്യാൻ പോവാണ്. 1 ഇയർ വാലിഡിറ്റി ഉള്ള ബാച്ചാണ്, നോർമൽ ബാച്ചാണ് സ്റ്റാർട്ട് ചെയ്യുന്നത്. നിങ്ങളുടെ റിക്വയർമെൻറ്റ് ഉണ്ടെങ്കിൽ നമുക്ക് ഗോൾഡ് ബാച്ച് സ്റ്റാർട്ട് ചെയ്യാം, ഉടൻ തന്നെ സ്റ്റാർട്ട് ചെയ്യാം. ഓക്കെ, ഞാൻ കഴിഞ്ഞ വർഷത്തെ അല്ലെ കഴിഞ്ഞ ഈ ഒരു എക്സാമിൻ്റെ ഡീറ്റെയിൽസും കാര്യങ്ങളൊക്കെ വെച്ചിട്ട് ഒന്ന് മുമ്പോട്ട് കാര്യങ്ങൾ പറഞ്ഞുതരാം. അപ്പോൾ നമ്മൾ ഇപ്പോഴത്തെ ഈ ബാച്ചിൻ്റെ പ്രത്യേകത എന്ന് വെച്ചാൽ സിലബസ് ബേസ്ഡ് ആയിട്ടുള്ള കംപ്ലീറ്റ് ക്ലാസ്സും കാര്യങ്ങളൊക്കെ നമ്മുടെ കയ്യിലുണ്ട്. ആ ക്ലാസ്സും കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് ഡെലിവർ ചെയ്യുന്നത്, അതുപോലെ തന്നെ മോഡൽ എക്സാംസ്, പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ പേപ്പർ, ഈ കഴിഞ്ഞ എക്സാമിൻ്റെ ക്വസ്റ്റ്യൻ പേപ്പർ അടക്കം നമ്മൾ അതിൻ്റെ അകത്തൂടെ പ്രൊവൈഡ് ചെയ്യുന്നതായിരിക്കും. നിങ്ങൾക്ക് യൂട്യൂബിൽ നോക്കിയാൽ കാണാം, ശില്പ ബിസ് 1-2 വീഡിയോസ് ഓൾറെഡി ചെയ്ത് കഴിഞ്ഞിട്ടുണ്ട്. അത് ആപ്പിനകത്തും ആ വീഡിയോസും കാര്യങ്ങളൊക്കെ കിട്ടും. അതുപോലെ തന്നെ സബ്ജക്ട് വൈസ് എക്സാംസ് ഉണ്ടാവും, വീഡിയോ ബേസ്ഡ് സ്റ്റഡി നോട്ട്സ് ഉണ്ടാവും, 1 ഇയർ വാലിഡിറ്റി ഉണ്ടാവും. അതായത് നോർമൽ വെച്ച് 2024 ഇപ്പോൾ പർച്ചേസ് ചെയ്യുകയാണെങ്കിൽ അടുത്ത വർഷം ഈ ഒരു സമയം വരെ നിങ്ങൾക്ക് വാലിഡിറ്റി ഉണ്ടാവും. അതിനുള്ളിൽ എന്തായാലും ഒരു തവണ കൂടി എക്സാം വിളിക്കാൻ ചാൻസ് ഉണ്ട്. ഓക്കെ, അപ്പോൾ ഇൻ കേസ് അത് വിളിച്ചിട്ടില്ലെങ്കിൽ നമുക്ക് എക്സ്റ്റെൻഡ് ചെയ്ത് അടുത്ത വർഷത്തേക്ക് കൂടി എടുക്കാവുന്നതാണ്. കാരണം നല്ലൊരു പോസ്റ്റാണ്, അതായത് ഒരു എയർപോർട്ട് അതോറിറ്റി ഓഫ് ഇന്ത്യയിലെ ഒരു നല്ലൊരു പോസ്റ്റാണ്, നല്ല സാലറി സ്കെയിലുള്ള ഒരു പോസ്റ്റാണ് ഈ എയർ ട്രാഫിക് കൺട്രോൾ എന്ന പോസ്റ്റ്. ഓക്കെ, അപ്പോൾ നമുക്ക് അടുത്തൊരു ഡീറ്റെയിൽസിലേക്ക് പോകുകയാണെങ്കിൽ അതിൻ്റെ എക്സാമിൻ്റെ സ്പ്ലിറ്റ് എങ്ങനെയായിരുന്നു അത് നിങ്ങളൊന്ന് ഓർത്തിരിക്കുക. കാരണം പലർക്കും ഡൗട്ടുണ്ട് ഇത് ബിടെക് ലെവൽ എക്സാം ആണ്. ബിടെക് ആണ് ക്വാളിഫിക്കേഷൻ വരുന്നത്, ബിടെക് അല്ലെങ്കിൽ MSc ഇൻ പർട്ടിക്കുലർ സ്ട്രീം, അതാണ് വരുന്ന ക്വാളിഫിക്കേഷൻ. പക്ഷേ ബിടെക് ലെവലിലുള്ള ഒരു എക്സാം അല്ല ഇത് ആക്ച്വലി പറയുകയാണെങ്കിൽ. കാരണം അതിനകത്ത് വരുന്നത് ജനറൽ സബ്ജക്റ്റുകൾ, നമുക്കറിയാം RRB JEE പോലുള്ള സബ്ജക്റ്റുകൾ നമ്മൾ പഠിച്ച ജനറൽ സബ്ജക്റ്റുകളുണ്ട്, ഇംഗ്ലീഷ്, അതുപോലെ തന്നെ ജനറൽ ഇൻ്റലിജൻസ് ആൻഡ് റീസണിങ്, ജനറൽ ആപ്റ്റിറ്റ്യൂഡ് ന്യൂമറിക്കൽ, നമ്മൾ QA എന്ന് പറയും, ക്വാണ്ടിറ്റേറ്റീവ് ആപ്റ്റിറ്റ്യൂഡ് എന്ന് പറയുന്ന സെക്ഷനിലെ, അതുപോലെ തന്നെ ജനറൽ നോളജ് ആൻഡ് അവയർനെസ്. ഇതിൻ്റെ മാർക്ക് ഡിസ്ട്രിബ്യൂഷൻ നോക്കുക, നമുക്ക് 60 മാർക്കാണ് വരുന്നത്. 60 മാർക്കിനകത്ത് വെറും 20 മാർക്ക് ഇംഗ്ലീഷ്, അതുപോലെ തന്നെ 15 മാർക്ക് ജനറൽ ഇൻ്റലിജൻസ് ആൻഡ് റീസണിങ്, 15 മാർക്ക് ക്വാണ്ടിറ്റേറ്റീവ് ആപ്റ്റിറ്റ്യൂഡ് അതായത് ന്യൂമറിക്കൽ ആപ്റ്റിറ്റ്യൂഡ് വരുന്നുണ്ട്. അതുപോലെ തന്നെ 10 മാർക്കാണ് GK അല്ലെങ്കിൽ ജനറൽ അവയർനെസ്, GK ആയിട്ട് വരുന്ന കാര്യങ്ങളൊക്കെ വരുന്നത്. അത് 10 മാർക്കുള്ള. അപ്പം ജനറൽ അവയർനെസ്സിൽ വലിയ നോളജ് ഇല്ലാത്ത ഒരാൾക്കാർക്കാണെങ്കിൽ ബാക്കിയുള്ള കണ്ടന്റുകൾ പഠിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ക്വാളിഫൈ ചെയ്യാൻ പറ്റുന്ന ഒരു എക്സാമാണത്. അതുപോലെ തന്നെ പിന്നെ വരുന്ന ഒരു 60 മാർക്ക് തന്നെ കുറച്ചും കൂടി സ്റ്റാൻഡേർഡ് കൂടിയ ലെവലുള്ള എക്സാമാണ് മാത്തമാറ്റിക്സ്. ഓക്കെ, മാത്തമാറ്റിക്സും വരുന്നത്, ഫിസിക്സും വരുന്നുണ്ടാവും. മാത്തമാറ്റിക്സിനകത്ത് കുറച്ച് ലെവൽ കൂടിയ ഡിഫറൻഷ്യലിക്കേഷൻസോ അല്ലെങ്കിൽ ലിമിറ്റ്സോ അങ്ങനത്തെ കാര്യങ്ങളൊക്കെ വരുന്ന രീതിയിലുള്ള മാത്തമാറ്റിക്സിലെ ക്വസ്റ്റ്യൻസും കാര്യങ്ങളൊക്കെ ചോദിക്കാൻ ചാൻസ് ഉണ്ട്. ഓക്കെ, ഈ കഴിഞ്ഞ എക്സാമിനകത്ത് ചോദിച്ചിട്ടുണ്ട്. അപ്പം അതിൻ്റെ ക്ലാസ്സസ് ഒക്കെ നമ്മൾ ആഡ് ഓൺ ചെയ്യുന്നുണ്ട്, എക്സ്ട്രാ ക്ലാസ്സസ് എന്നുള്ള രീതിയിൽ. അതായത് നിങ്ങൾക്ക് അഡീഷണലി പഠിച്ചെടുക്കേണ്ട കുറച്ച് ടോപ്പിക്കുകളും കാര്യങ്ങളൊക്കെ നമ്മൾ ഈ ഒരു കോഴ്സിന് കൂടെ ആഡ് ഓൺ ചെയ്യുന്നുണ്ട്. ഓക്കെ, ഇപ്പോൾ ടോട്ടലി 120 മാർക്കാണ് വരുന്നത്, 120 മിനിറ്റ്സ്, അതായത് ഒരു ക്വസ്റ്റ്യൻ ചെയ്യാൻ നിങ്ങൾക്ക് 1 മിനിറ്റാണ് സമയമുള്ളത്. അപ്പോൾ അവിടെ ഒരു ടൈം ബൗണ്ടിൻ്റെ കാര്യം കൂടി നിങ്ങൾ ശ്രദ്ധിക്കണം. മാക്സിമം ക്വസ്റ്റ്യൻസ് ആപ്പിനകത്ത് വരുന്ന ക്വസ്റ്റ്യൻസ് അറ്റൻഡ് ചെയ്യാൻ ശ്രമിക്കുക. അറ്റൻഡ് ചെയ്ത് കഴിഞ്ഞ് നിങ്ങൾക്കൊരു ടൈം, അതായത് ഒരു 10 മിനിറ്റിനുള്ളിൽ എത്ര ക്വസ്റ്റ്യൻസ് ചെയ്യാൻ പറ്റുന്നുണ്ട് അല്ലെങ്കിൽ 30 മിനിറ്റിനുള്ളിൽ എത്ര ക്വസ്റ്റ്യൻസ് ചെയ്യാൻ പറ്റുന്നുണ്ട്, അങ്ങനെ അതായത് നിങ്ങളുടെ നമ്പർ ഓഫ് ക്വസ്റ്റ്യൻസിൻ്റെ എണ്ണം കൂട്ടി കൂട്ടി വന്നാൽ നിങ്ങൾക്ക് ആ ഒരു ലെവലിലേക്ക് എത്താൻ പറ്റും. അതായത് മാക്സിമം ക്വസ്റ്റ്യൻസ് അറ്റൻഡ് ചെയ്യുക, എക്സാമിലെ ക്രാക്ക് ചെയ്യുക എന്നുള്ള രീതിയിലേക്ക് എത്താൻ പറ്റും. ഓക്കെ, ഇനിയിപ്പോൾ ഇക്കഴിഞ്ഞ എക്സാമിൻ്റെ ഡീറ്റെയിൽസ് നോക്കുകയാണെങ്കിൽ അതിൻ്റെ രജിസ്ട്രേഷൻ സ്റ്റാർട്ട് ചെയ്തു. ഞാൻ പറഞ്ഞ പോലെ നവംബർ 1 സ്റ്റാർട്ട് ചെയ്തു, നവംബർ 30 കഴിഞ്ഞു. ആ എക്സാം നടന്നത് ഡിസംബർ 27, അതായത് ജസ്റ്റ് വിത്തിൻ 1 അവർ, 27 ദിവസത്തെ ഗ്യാപ്പ് ഉള്ളൂ. ഓക്കെ, അപ്പോൾ ഒരുപാട് ആൾക്കാർ ഡ്രോപ്പ് ചെയ്തു, ആ ഒരു ഓപ്ഷൻ തന്നെ ഡ്രോപ്പ് ചെയ്തു. കാരണം പെട്ടെന്ന് തന്നെ എക്സാം വരുന്നുള്ള ആരും വിചാരിച്ചില്ല. അതുകൊണ്ട് തന്നെ നമ്മൾ ഇത്തവണ അങ്ങനെ ഒരു അബദ്ധം പറ്റാതിരിക്കുക, മാക്സിമം നമുക്ക് നേരത്തെ തുടങ്ങി പ്രിപ്പറേഷൻ സ്റ്റാർട്ട് ചെയ്ത് കഴിഞ്ഞാൽ എക്സാം നോട്ടിഫിക്കേഷൻ വന്ന് എക്സാം വരികയാണെങ്കിൽ നമുക്ക് കറക്റ്റായിട്ട് അതിന് പ്രോപ്പറായിട്ട് പ്രിപ്പയർ ചെയ്ത് പോയി തന്നെ എഴുതാം. കാരണം നിങ്ങൾ നോക്കൂ, ഈ കഴിഞ്ഞ തവണ വന്ന വേക്കൻസി ആണ് 496 വേക്കൻസിയാണ്. ഈ 2023 ഫെബ്രുവരി നടന്ന സമയത്ത് ഏകദേശം ഇതുപോലെ വേക്കൻസിയും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. ഇനി അതിൻ്റെ സാലറി സ്കെയിൽ നോക്കൂ, 40,000 മുതൽ 140,000 വരെയാണ് സാലറി സ്കെയിൽ. ഇത് ബേസിക് പേ ആണ്, ബേസിക് പേ പ്ലസ് അതിൻ്റെ കൂടെ അലവൻസും കാര്യങ്ങളൊക്കെ വരുന്ന സമയത്ത് നല്ലൊരു എമൗണ്ട് നിങ്ങളെ കയ്യിൽ കിട്ടും. ഓക്കെ, എലിജിബിലിറ്റി വരുന്നത് ഗ്രാജുവേഷൻ ബിടെക് ഓർ BSc വിത്ത് ഫിസിക്സ് മാത്തമാറ്റിക്സ്. അതായത് നിങ്ങളൊരു BSc സ്റ്റുഡൻ്റ് ആണെങ്കിലും അവിടെ ഫിസിക്സ് മാത്തമാറ്റിക്സ് നിങ്ങളൊരു സബ്ജക്റ്റ് ആയി പഠിച്ചിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഈ ഒരു എക്സാമിന് അപ്ലൈ ചെയ്യാം. അതാണ് ഞാൻ പറഞ്ഞത്, വെറും BTech ക്വാളിഫിക്കേഷൻ, BTech ലെവലിൽ എക്സാം നിങ്ങൾ പ്രതീക്ഷിക്കരുത്. അവിടെ ഇമ്പോർട്ടൻസ് ആയിട്ട് വരുന്ന ആ ഒരു മാത്തമാറ്റിക്സും
ഫിസിക്സും ആണ് ഇമ്പോർട്ടൻസ് വരുന്നത്, ബാക്കി ജനറൽ കണ്ടന്റുകളാണ് വരുന്നത്. ഓക്കെ, അപ്പം നമ്മുടെ ബാച്ച് സ്റ്റാർട്ട് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ട്. അപ്പം നിങ്ങൾക്ക് ജോയിൻ ചെയ്യാനുള്ള ലിങ്കും താഴെ കാര്യങ്ങളൊക്കെ ഞാൻ താഴെ കൊടുക്കാം. ഡയറക്റ്റ്ലി നിങ്ങൾക്ക് പർച്ചേസ് ചെയ്യാം, അല്ലെങ്കിൽ എന്തെങ്കിലും ഡീറ്റെയിൽസ് അറിയണമെങ്കിൽ താഴെ കൊടുത്തിരിക്കുന്ന ഗൂഗിൾ ഫോം ഫില്ല് ചെയ്ത് നിങ്ങളുടെ ഡീറ്റെയിൽസും കാര്യങ്ങളൊക്കെ എൻ്റർ ചെയ്യാം. ഓക്കെ, അപ്പോൾ നമ്മുടെ അക്കാദമിക് കൗൺസിൽ വിളിച്ചിട്ട് എങ്ങനെയാണ് അതിൻ്റെ വാലിഡിറ്റി വരുന്നത്, എന്തൊക്കെയാണ് ക്ലാസ്സും കാര്യങ്ങൾ വരുന്നത്, അതിൻ്റെ പ്രൈസ് എത്രയാണ് എന്ന കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് ഡയറക്റ്റ്ലി പറഞ്ഞു തരുന്നതായിരിക്കും. ഓക്കെ, അപ്പം പ്രിപ്പറേഷൻ നേരത്തെ തുടങ്ങുക. ഇത്തവണ ഈ ഒരു ATC കോഴ്സ് അല്ലെങ്കിൽ ATC എക്സാം നമുക്ക് ക്രാക്ക് ചെയ്യാൻ പറ്റണം. താങ്ക് യു.